മത്സ്യബന്ധന മേഖലയിലെ പ്രതിസന്ധി അനുബന്ധ മേഖലകളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. കയറ്റുമതി മേഖലയും അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. എല്ലാ മേഖലയും, മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും, അത് ചെറുതായാലും വലുതായാലും, അവയെയും ഇത് ഇവിടുത്തെ പ്രതിസന്ധി, കടലിൻ്റെ മക്കളുടെ പ്രതിസന്ധി ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വന്തം ബോട്ടെന്നാൽ മത്സ്യത്തൊഴിലാളിക്ക് മൂലധനമാണ്. എന്നാൽ വരവും ചെലവും തമ്മിലുള്ള അന്തരം താങ്ങാതെ വന്നതോടെ സ്വന്തം ബോട്ട് പൊളിച്ചു വിറ്റു തുടങ്ങി പലരും. ശക്തികുളങ്ങരയിൽ നിന്ന് വി വിനോദ് ഉണ്ട് നമുക്കൊപ്പം. വിനോദ്, നേരത്തെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയതാണ്. കടലിൽ പോയി മീൻപിടുത്തത്തിന് ശ്രമിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം, അത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ കരയ്ക്കടുപ്പിച്ചിരുന്നത്. ഇപ്പോൾ കരയിൽ ഇരുന്ന് അതൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് കിട്ടുന്ന വിലയ്ക്കവ പൊളിച്ച് വിൽക്കാൻ ബോട്ടുടമകൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഒരു കണക്കുകളും ഒക്കെ വിനോദ് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? നമ്മളിപ്പോൾ ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖത്തിലാണുള്ളത്. ഇവിടെ വലിയ പ്രതിസന്ധിയാണ് ബോട്ടുടമകൾ ഉൾപ്പെടെ, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നേരിടുന്നത്. കാരണം ബോട്ടുടമകളുടെ വാർത്ത നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ പലരും പഴയ വിലയ്ക്ക് ബോട്ടുകൾ മുറിച്ചു വിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഒരു കിലോ ഇരുമ്പിന് 40 രൂപ എന്ന നിരക്കിലൊക്കെയും ബോട്ടുകൾ മുറിച്ചു വിൽക്കേണ്ട സാഹചര്യമായിരുന്നു. ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവരികയും വലിയ പ്രതികരണങ്ങൾ ആ വാർത്തയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ധനവില വർധനയാണ് ഇപ്പോൾ ഏറ്റവും അധികം ബോട്ട് ഉടമകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പരമ്പരാഗത മത്സ്യബന്ധങ്ങളിൽ മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണയുടെ വില വർധന ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെയാണ് രജിസ്ട്രേഷൻ ഫീസിലെ വർധന. മറ്റൊന്ന്, റോഡ് ടാക്സ് പോലും ഈ മത്സ്യബന്ധന ബോട്ടുകൾ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. നമുക്ക് ബോട്ടുടമകളുടെ അഭിപ്രായത്തിലേക്ക് തന്നെ പോകാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നേരിടുന്നത്? ഈ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച് തൊഴിലെടുക്കുന്ന, ഡീസൽ ഉപയോഗിച്ച് തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് യാനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു 4 മടങ്ങ് അധികം ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡീസലിൻ്റെ വില 103 രൂപയ്ക്ക് മേളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിലൊന്നും മിച്ചം കിട്ടാത്ത അവസ്ഥയായി. ഓരോ ടേണും ബോട്ട് കയറുമ്പോൾ ലക്ഷങ്ങളുടെ സാമ്പത്തിക കടമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അക്കാരണത്താൽ ഈ കടം കാരണം ബോട്ടുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞങ്ങൾ ഇതുകൊണ്ട് കെട്ടിയിടുകയാണ്. കെട്ടിയിട്ടതൊന്നും പ്രശ്നം പരിഹരിക്കുന്നില്ല. പിന്നീട് ഇതിനൊരു അവസരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത് എത്രയും വാങ്ങിയ സ്ഥലത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കടകളിൽ ചെന്ന് ചോദിച്ചാൽ കടം കിട്ടുന്നില്ല, ഡീസൽ പമ്പിൽ കടം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട പലരും ഇത് ബോട്ടുകൾ മുറിച്ച് സ്ക്രാപ്പിന് കൊടുത്ത് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണ്. കാരണം ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അടിയന്തരമായി കേന്ദ്ര സർക്കാർ റോഡ് സെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-18 രൂപയ്ക്ക് അടുത്ത് റോഡ് സെസ് എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനകത്തൊരു ഒരു ഒരു കൺസിഡറേഷൻ ഇതിനകത്ത് നമുക്ക് ആ കാര്യത്തിൽ തരേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒരു ഇളവ് അനുവദിച്ച് ഡീസലിൻ്റെ കാര്യത്തിൽ അനുവദിച്ച് തന്നില്ലെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് പേർ തൊഴിലെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. കോടിക്കണക്കിന് രൂപ വിദേശ നാണയം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ തൊഴിൽ മേഖല നിലനിർത്തിയില്ലെങ്കിൽ ഇത് പൂർണ്ണമായും നശിച്ചു പോകും. പട്ടിണിയാണ് ഞങ്ങളുടെ മേഖല. മുന്നോട്ട് ഒരിഞ്ച് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞങ്ങൾ പ്രതിസന്ധിയിലേക്ക് നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും ഡീസൽ അടച്ചു പോയാൽ അവിടെ നിന്ന് തിരികെ നമുക്ക് മത്സ്യസമ്പത്ത് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇത് മത്സ്യം പോലും കിട്ടിയില്ലെങ്കിൽ, ഇതിന് ആനുപാതികമായി മത്സ്യം കിട്ടിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഞങ്ങൾ ഒരു വലിയ ബോട്ട് കടലിൽ പോകണമെങ്കിൽ ഏകദേശം 3000 ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ചെറിയ ബോട്ട് പോകണമെങ്കിൽ 1000 ലിറ്റർ ഡീസൽ ഒരാഴ്ചത്തേക്ക് വേണം. അപ്പോൾ ഈ ബോട്ടുകൾ 1000 ലിറ്റർ ഡീസൽ 1 ലക്ഷം രൂപ ഡീസലിന് മാത്രമുണ്ട്. അതോടൊപ്പം തന്നെയാണ് പിന്നെ അനുബന്ധമായ ഐസ് വേണം, ഇതിന് അവർക്ക് കൊടുക്കുന്ന ഫുഡ് മെറ്റീരിയൽ വേണം, അവർക്ക് മിനിമം വേതനം കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ ഒരു ചെറിയ ബോട്ട് കടലിൽ പോകുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. അതൊരു വലിയ ബോട്ട് കടലിൽ ഒരാഴ്ചത്തേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ മത്സ്യം ലഭിച്ചാൽ പോലും ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് വെറും കടം മാത്രമാണ്, മിച്ചമൊന്നുമില്ല. അപ്പോൾ ഈ സ്ഥിതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ അടിക്കടി 1, 2, 3 തവണ ബോട്ടുകൾ കടത്തിലേക്ക് കയറിയാൽ പിന്നെ ഇത് ഓടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ വാങ്ങിയത് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല, പണ്ടം പണയം വെച്ച് എടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ കടക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മേഖല വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന് ഗവൺമെൻറ്റുകൾ അടിയന്തരമായ ഒരു സാമ്പത്തിക സഹായം, ഞങ്ങൾക്ക് ഒരു പാക്കേജ് അനുവദിച്ചതിന് ഒരു സാമ്പത്തിക സഹായം തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 500 കിലോമീറ്ററോളം വരുന്ന നമ്മുടെ തീരപ്രദേശം, കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മത്സ്യബന്ധനം, ചെറുതും വലുതായിട്ടുള്ള എല്ലാ മത്സ്യബന്ധനം, മണ്ണെണ്ണയ്ക്ക് വള്ളക്കാർക്ക് അവർക്കും പോകാൻ പറ്റുന്നില്ല. അവർ 500 രൂപയ്ക്ക് പോയി തീരത്ത് പോയി ഒഴുക്കോലൊക്കെ ഇട്ടുകൊണ്ടിരുന്നവർക്ക് ഇപ്പം 1500 രൂപ 2000 രൂപയാണ്. അതായത് 1 മണിക്കൂർ 1.5 മണിക്കൂർ അവർ പ്രവർത്തിപ്പിച്ച് വരുന്ന അവർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. 1500 രൂപയുടെ മീൻ കിട്ടുന്നുണ്ട്, പക്ഷേ 1500 രൂപ ചിലവാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഏത് മേഖല എടുത്താലും ഈ ലക്ഷക്കണക്കിന് ആളുകൾ
ഭയങ്കരമായ ആശങ്കയിലാണ്. ലൈസൻസ് ഇല്ലാത്തൊരു ബോട്ട് കടലിൽ പോയി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ യാതൊരു ആനുകൂല്യം അവർക്ക് കിട്ടത്തില്ല. അതൊരു വലിയൊരു ദുരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ കടലിൽ പോയി ഒന്നും കിട്ടാത്ത ഈ അവസ്ഥയിൽ അവർക്ക് ഇതേപോലെ പൊളിച്ചു വയ്ക്കാൻ കൊടുക്കുക അല്ലാതെ വേറെ യാതൊരു മാർഗവും കാണുന്നില്ല. ഞാനൊരു പമ്പുടമയാണ്. ആ പമ്പിനകത്ത് മനിയാവുന്ന ഒരു ചെറിയ ബോട്ട് വന്ന് അത് രാവിലെ പോയി 12 മണിക്ക് തിരിച്ചു വരുന്ന ബോട്ടാണ്. അവർ വന്ന് നിലവിളിച്ച് സാറേ ഒരു 100 എണ്ണം എനിക്ക് കടം താൻ പറഞ്ഞു. അങ്ങനെ 100 എണ്ണം കടം കൊടുത്തു. അയാൾ പോയിട്ട് വന്നപ്പോഴേക്ക് ആകെ കിട്ടിയത് 5000 രൂപയാണ്. 15000 രൂപ മൊത്തം ചിലവായി. അപ്പോൾ 7 ജോലിക്കാരും അയാളും കൂടെ ഇരുന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പിനകത്ത് അയാൾ 9500 രൂപ പമ്പിനകത്ത് തരണം. അപ്പോൾ ഈ അവസ്ഥയിൽ ഇതേപോലുള്ള ചെറിയ ബോട്ടുകൾ വന്ന് വന്ന് എൻ്റെ കടവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സാധാരണ ബോട്ടുകൾ പോയിച്ച് വരുമ്പോഴത്തേന് അവർ കടപിടിക്കുന്ന തുക തിരിച്ചു വരുമ്പോൾ അവർ കൊണ്ടുതരുന്നതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർ ഉടനെ കൊണ്ട് 2 ആഴ്ച 1 മാസം അങ്ങോട്ട് കെട്ടിയിടുകയാണ്. ഈ കെട്ടിയിടുമ്പോഴത്തേന് ആ സാധനം അവിടെ കിടന്ന് തുരുമ്പെടുത്ത് ഊട്ട വീണ് ബോട്ട് താന്ന് കരത്തിന് പല ബോട്ടും കിടപ്പുണ്ട്. ബോട്ടുകാരെ കുറിച്ചുള്ള ധാരണകൾ വളരെ താഴെ മുതൽ മുകളിൽ വരെ രാഷ്ട്രീയക്കാരും എല്ലാം ധരിച്ചിരിക്കുന്നത് കുത്തക മുതലാളിമാരെന്നുള്ള കുത്തക ഭിക്ഷക്കാരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ നമ്മുടെ രാജ്യത്തിന് ആരുടെയും മുതൽ മുടക്കില്ലാതെ കടലിൽ കിടക്കുന്നൊരു സാധനം ഞങ്ങൾ തന്നെ ചെലവഴിച്ചത് കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരനൊരു ഭക്ഷ്യമാണ് മത്സ്യം. അവനൊരു ഒരു ദിവസം 50 രൂപ മുടക്കിയാൽ അല്പം മത്സ്യം വാങ്ങിച്ച് ചോറോ ചീനിയോ മരച്ചീനിയോ എന്തെങ്കിലും കഴിക്കാം. അവിടെയാണ് ഇതെല്ലാം ബാധകമാകുന്നത്. അതെപ്പോഴും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് വെറും ചിത്രത്തിൽ വരച്ചു വയ്ക്കുന്ന ഒരു വ്യവസായമായി മാറും. എല്ലാ ബോട്ടുകളും കടലിൽ പോയി സുഗമമായ രീതിയിൽ അവർക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് പോലും നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഈ മേഖലയുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ഒരു ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണുന്നില്ല എങ്കിൽ ഒരു വലിയ വിഭാഗം ഇത് വലിയ പട്ടിണിയിലേക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ വകുപ്പ് മന്ത്രിമാരും സംസ്ഥാനവും കേന്ദ്രവും ഇതിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തി ബോട്ടുകാരെ മാത്രം രക്ഷിക്കുന്ന ഒരു ഭാഗമല്ലിത്. ഞങ്ങളെപ്പോലെ വ്യവസായം ചെയ്യുന്നവരെയും ഞങ്ങളുടെ കൂടെ നിന്ന് തൊഴിലെടുക്കുന്നവരെയും ഒക്കെ പരിഗണിക്കേണ്ട ഒരു ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് ഇത് വളരെ അനുകമ്പാപൂർവമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടലാണ്. വാക്കുകൾ മാത്രമല്ല പ്രത്യേക പാക്കേജുകളെന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട സമയമാണ്. വലിയ ഒരു പ്രതിസന്ധി, കോവിഡിൻ്റെ പ്രതിസന്ധി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ കൈത്താങ് ആവശ്യമായ ഒരു സമയമാണ്. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഷിജു ചവറയ്ക്കൊപ്പം ബി വിനോദ്, ന്യൂസ് 18, കൊല്ലം. ഇന്ധനവിലയിൽ ചുമത്തുന്ന നികുതിയുടെ വലിയൊരു ഭാഗം സംസ്ഥാന സർക്കാരിനും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരിതത്തിൽ സംസ്ഥാന സർക്കാരിനും ഒരു കൈത്താങ്ങാകാൻ കഴിയും. ആ ഇടപെടൽ വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയം ഒരുപോലെ തന്നെ കാണണം. സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടണം. ഡീസൽ വില വർധനയാണ് ബോട്ടുടമകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. ആ മേഖല തകരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ തൊഴിലിനെ അത് ബാധിക്കുന്ന സാഹചര്യമാണ്. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ന്യൂസ് 18 ക്യാമ്പയിൻ കടലോളം കണ്ണീർ തുടരും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം സ്പീഡ് ബുള്ളറ്റിൻ കാണാം. ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകൾ അതിൽ കാണാം. അതിനുശേഷം മറ്റ് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് നമുക്ക് തിരിച്ചെത്താം.